ഹായ് കൂട്ടുകാരെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർ ലൈനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറുകാട് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന ഗോവിന്ദ പിഷാരടിയുടെ ജീവചരിത്രം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിൽ ചെമ്മലശ്ശേരിയിൽ കീഴീട്ടിൽ പിഷാരത്ത് കരുണാകര പിഷാരടിയുടെയും നാരായണി പിഷാരസിയാരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ചെറുകാട് ഗോവിന്ദ പിഷാരടി ജനിച്ചു ഗുരു ഗുരുഗോപാലൻ എഴുത്തച്ഛൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി പിന്നീട് മലപ്പുറം ചെറുകര പെരിന്തൽമണ്ണ കരിങ്ങനാട് എന്നിവിടങ്ങളിൽ പഠനം പൂർത്തിയാക്കി മദ്രാസ് സർവകലാശാലയിൽ നിന്ന് മലയാളം വിദ്വാൻ പരീക്ഷ ജയിക്കുകയും ചെയ്തു ചെറുകര ചെമ്മലശ്ശേരി സ്കൂളുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് അധ്യാപനത്തിലേക്ക് കടന്നത് പിന്നീട് പാവറട്ടി സംസ്കൃതം കോളേജിലും പട്ടാമ്പി ശ്രീനീലകണ്ഠ സംസ്കൃതം കോളേജിലും അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം യു ജി സി പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു മലയാള നോവലിസ്റ്റും നാടകകൃത്തും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനും പുരോഗമന സാഹിത്യപ്രസ്ഥാനത്തിൻ്റെ നായകനുമായിരുന്നു ചെറുകാട് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്ന ഗോവിന്ദ പിഷാരടി മലങ്കാടൻ എന്ന പേരിൽ ഹാസ്യ കവിതകൾ എഴുതിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കീഴീട്ടിൽ ലക്ഷ്മി പിഷാരസിയരെ വിവാഹം കഴിച്ചു സമൂഹത്തിന്റെ പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നതായിരിക്കണം സാഹിത്യരചന എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണം തൻ്റെ ചുറ്റിലും നടക്കുന്നതും തനിക്ക് സുപരിചിതവുമായ ജീവിതത്തെയാണ് അദ്ദേഹം സാഹിത്യത്തിലേക്ക് പിടിച്ചുകയറ്റിയത് ആദ്യകാലത്ത് കോൺഗ്രസിൽ ആകൃഷ്ടനായെങ്കിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ തൽപരനായി ജീവിതാന്ത്യം വരെ ആ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന അദ്ദേഹത്തിന് ഒരു കാലത്ത് ജോലി നഷ്ടപ്പെട്ടു കുറച്ചുകാലം ഒളിവിലും കഴിഞ്ഞിട്ടുണ്ട് മുത്തശ്ശി മണ്ണിൻ്റെ മാറിൽ ഭൂപ്രഭു മരണപത്രം ശനിദശ ദേവലോകം എന്നീ നോവലുകളും സ്നേഹബന്ധങ്ങൾ മനുഷ്യഹൃദയങ്ങൾ കുട്ടിത്തമ്പുരാൻ വാൽനക്ഷത്രം വിശുദ്ധ നുണ തറവാടിത്തം നമ്മളൊന്ന് സ്വതന്ത്ര മുളങ്കൂട്ടം അടിമ ജന്മഭൂമി അണക്കെട്ട് രക്തേശ്വരി കൊടുങ്കാറ്റ് കുട്ടിത്തമ്പുരാട്ടി ഡോക്ടർ കജൻ ഒടുക്കത്തെ ഓണം തുടങ്ങിയ നാടകങ്ങളും ചെകുത്താൻ്റെ കൂട് തെരുവിൻ്റെ കുട്ടി മുദ്രമോദ്രം ചുട്ടൻമൂരി ചെറുകാടിൻ്റെ ചെറുകഥകൾ ഒരു ദിവസം തുടങ്ങിയ ചെറുകഥകളും മനുഷ്യനെ മാനിക്കുക അന്തപുരം മെത്താപ്പ് ആരാധന തിരമാല തുടങ്ങിയ കവിതകളും ജീവിതപാത എന്ന ആത്മകഥയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ് ജീവിതപാത എന്ന ആത്മകഥയ്ക്ക് സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പെരിന്തൽമണ്ണയിലെ ചെറുകാട് സ്മാരക ട്രസ്റ്റ് നൽകുന്ന സാഹിത്യ അവാർഡാണ് ചെറുകാട് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഇത് നൽകി വരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോമായി വേഗം വരാം